നമസ്കാരം. സിന്ധു സൂര്യകുമാർ. സിന്ധു സൂര്യകുമാറിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകയാണ് സിന്ധു സൂര്യകുമാർ. ഏഷ്യാനെറ്റിലാണ് സിന്ധു സൂര്യകുമാർ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഈ സിന്ധു സൂര്യകുമാർ ഒരു ബി ജെ പി വിരോധിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ പൊതുവെ ഈ മുഖ്യധാര മാധ്യമ പ്രവർത്തകരെല്ലാം ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതുപോലെ തന്നെ മോദിയുടെയും യോഗിയുടെയും ബി ജെ പിയുടെയും ഒക്കെ ഫാസിസ നയങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരാളാണ് സിന്ധു സൂര്യകുമാർ. അങ്ങനെ ബി ജെ പി ഫാസിസത്തിനെതിരെ പടവാളെടുക്കുന്ന ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തക എന്നതിലുപരി ഈ സിന്ധു സൂര്യകുമാർ പ്രിയങ്കാ ഗാന്ധിയുടെ ഒരു ആരാധിക കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം മുൻപ് സിന്ധു സൂര്യകുമാറിൻ്റെ ഒരു ഫോട്ടോ വൈറലായിരുന്നു. അതായത് പ്രിയങ്കാ ഗാന്ധിയെ കണ്ടപ്പോൾ കണ്ണുതള്ളി അന്തം വിട്ട് ഒരു പ്രത്യേകതരം മുഖഭാവത്തോടുകൂടി നിൽക്കുന്ന സിന്ധു സൂര്യകുമാറിൻ്റെ ഫോട്ടോ വളരെയധികം വൈറലായി മാറിയ ഒന്നാണ്. മാത്രമല്ല ഈ സിന്ധു സൂര്യകുമാറിനെ വിളിക്കുന്നത് ഫാക്ട് ചെക്കർ എന്നാണ്. അത് കളിയാക്കിയാണ് അങ്ങനെ വിളിക്കുന്നത് ഫാക്ട് ചെക്കർ എന്ന്. കാരണം സിന്ധു സൂര്യകുമാർ എന്തെങ്കിലും ഒരു വാദഗതിയുമായി സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ സംഘികളൊക്കെ കൂടി അങ്ങ് പൊളിച്ചടുക്കും. അത് പൊളിച്ചടുക്കി കഴിഞ്ഞതിന് ശേഷം സിന്ധു സൂര്യകുമാർ സ്ഥിരമായി പറയുന്ന ഒരു ഡയലോഗാണ് ഫാക്ട് ചെക്ക് ചെയ്യൂ, ഫാക്ട് ചെക്ക് ചെയ്യൂ എന്ന്. സത്യത്തിൽ അതിലൊരു ഫാക്റ്റും ഇല്ലെന്നുള്ള കാര്യം സിന്ധു സൂര്യകുമാറിനും നന്നായി തന്നെ അറിയാം. പക്ഷേ സിന്ധു സൂര്യകുമാർ എന്തു ചെയ്യും? ഫാക്ട് ചെക്ക് ചെയ്യൂ എന്ന് പറഞ്ഞ് അങ്ങ് മുങ്ങും. അതാണ് സിന്ധു സൂര്യകുമാറിൻ്റെ സ്ഥിരം ഒരു പരിപാടി. അപ്പോൾ അങ്ങനെ ഫാക്ട് ചെക്കർ എന്നാണ് ഇപ്പോൾ സിന്ധു സൂര്യകുമാറിനെ എല്ലാവരും വിളിക്കുന്നത്. പ്രത്യേകിച്ച് സംഘികൾ കളിയാക്കി വിളിക്കുന്നത് അങ്ങനെയാണ്. ആ സിന്ധു സൂര്യകുമാറിന് ഒരു പറ്റുപറ്റി, അതായത് ഒരു വലിയൊരു അബദ്ധം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ട്വിറ്ററിലാണ് സംഭവം അരങ്ങേറുന്നത്. തൻ്റെ സ്വന്തം ട്വിറ്റർ അക്കൗണ്ടിൽ ബയോയിൽ തൻ്റെ സ്വന്തം സ്ഥാപനമായ ഏഷ്യാനെറ്റിൻ്റെ പേര് മെൻഷൻ ചെയ്തതാണ് ഇപ്പോൾ വളരെ വലിയ വിവാദമായിരിക്കുന്നത്. വിവാദം എന്ന് പറഞ്ഞാൽ സിന്ധു സൂര്യകുമാർ എയറിൽ തന്നെ ആണ് എന്ന് പറയേണ്ടി വരും. കൂടുതലും സംഘികളാണ് സിന്ധുവിനെ എയറിൽ കയറ്റിയിട്ടുള്ളത്. കാര്യം മറ്റൊന്നുമല്ല, ആ ബയോയിൽ ഏഷ്യാനെറ്റിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മെൻഷൻ ചെയ്തിരിക്കുന്നത് മറ്റൊരു അക്കൗണ്ടാണ്. അതൊരിക്കലും ഏഷ്യാനെറ്റിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ അല്ല എന്നുള്ളതാണ്. ഇതാ, ഇത് നിങ്ങളൊന്ന് നോക്കുക. സിന്ധുവിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ കൊടുത്തിരിക്കുന്ന ബയോയിൽ കൊടുത്തിരിക്കുന്നത് ജേർണലിസ്റ്റ് അറ്റ് ഏഷ്യാനെറ്റ് ന്യൂസ് ടി വി എന്നുള്ള ഒരു ഹാൻഡിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആ ഹാൻഡിൽ നോക്കിയാൽ, ആ ഏഷ്യാനെറ്റ് ന്യൂസ് ടി വി എന്നുള്ള ഹാൻഡിൽ നോക്കിയാൽ മനസ്സിലാകും അതൊരു ഫേക്ക് പ്രൊഫൈലാണ്. ആ പ്രൊഫൈലിൻ്റെ പേര് എന്നുള്ളത് വേഷ്യാനെറ്റ് ന്യൂസ് എന്നാണ്. വേഷ്യാനെറ്റ് ന്യൂസ്, അങ്ങനെയൊരു അക്കൗണ്ടിനെയാണ് സിന്ധു സൂര്യകുമാർ തൻ്റെ സ്വന്തം സ്ഥാപനത്തിനെ കളിയാക്കുന്ന ഒരു ട്വിറ്റർ ഹാൻഡിലിനെയാണ് ഈ സിന്ധു സൂര്യകുമാർ തൻ്റെ പ്രൊഫൈലിൽ ബയോയിൽ ചേർത്തിരിക്കുന്നത്. താൻ വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് എന്ന് പറഞ്ഞു. അതായത് സ്വന്തം സ്ഥാപനത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് എന്താണെന്ന് പോലും ഏതാണെന്ന് പോലും സിന്ധു സൂര്യകുമാറിന് അറിയില്ല എന്ന് വേണം ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ ട്വിറ്ററിലെ സംഘികൾ ഇത് കാണുകയും സിന്ധുവിനെ വളരെ വലിയ രീതിയിൽ തന്നെ ട്രോളുകയും ചെയ്തു. അങ്ങനെ സംഘികളെല്ലാം കൂടി എയറിൽ കയറ്റിയപ്പോൾ സിന്ധുവിന് പണി പാളി എന്ന് മനസ്സിലായി. എന്നിട്ട് സിന്ധു എന്താണ് ചെയ്തതെന്നോ, പതുങ്ങി വന്ന് ഒന്നും മിണ്ടാതെ അതങ്ങ് എഡിറ്റ് ചെയ്ത് മാറ്റി. അപ്പോൾ നമ്മൾ കരുതും എഡിറ്റ് ചെയ്ത് മാറ്റി ഏഷ്യാനെറ്റിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ തന്നെയാണ് പിന്നെ വീണ്ടും രണ്ടാമത് ചേർത്തത് എന്ന്. പക്ഷേ അല്ല, അവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. സിന്ധു വീണ്ടും എഡിറ്റ് ചെയ്ത് മറ്റൊരു ഏഷ്യാനെറ്റ് ന്യൂസ് എന്നുള്ള ഒരു ഹാൻഡിൽ മെൻഷൻ ചെയ്തു, ജേർണലിസ്റ്റ് അറ്റ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് മെൻഷൻ ചെയ്തു. പക്ഷേ ആ മെൻഷൻ ചെയ്ത ഏഷ്യാനെറ്റ് ന്യൂസും ഫേക്കായിരുന്നു, അതും ഒറിജിനൽ ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലായിരുന്നു. അതായത് സ്വന്തം സ്ഥാപനത്തിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ ഏതാണെന്ന് പോലും അറിയാതെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തക തൻ്റെ സ്വന്തം ട്വിറ്റർ അക്കൗണ്ടിൽ പരക്കം വയ്യുന്ന കാഴ്ചയാണ്
ഇന്ന് രാവിലെ മുതൽ ട്വിറ്ററിൽ കാണാൻ സാധിക്കുന്നത്. ആദ്യം സംഭവിച്ചത് നമുക്ക് അബദ്ധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വേശ്യാനെറ്റ് എന്നു പേരുള്ള ഒരു ഫേക്ക് പ്രൊഫൈലിനെയാണ് സിന്ധു തൻ്റെ പ്രൊഫൈലിൽ ചേർത്തത്. പക്ഷെ പിന്നീട് അത് അബദ്ധമാണെന്ന് മനസ്സിലായപ്പോൾ, സംഖികൾ എയറിൽ കയറ്റിയപ്പോൾ, സിന്ധു പതുങ്ങി വന്ന് തൻ്റെ പ്രൊഫൈലിൽ ആഡ് ചെയ്തത് മറ്റൊരു ഫേക്ക് ഹാൻഡിലിനെയാണ്. അങ്ങനെ രണ്ടാമതും തെറ്റുപറ്റി ഒടുവിൽ സംഖികളുടെ സഹായത്തോടെ സിന്ധു സൂര്യകുമാർ ഏഷ്യാനെറ്റിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ കണ്ടുപിടിക്കുകയും തൻ്റെ പ്രൊഫൈലിൻ്റെ കൂടെ ചേർക്കുകയും ചെയ്തു. തൻ്റെ സ്വന്തം സ്ഥാപനത്തിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ ഏതാണെന്ന് പോലും അറിയാത്ത, ഏതാണെന്ന് പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഈ മുതിർന്ന മാധ്യമ പ്രവർത്തകയാണ് യു പിയിലെയും ഗുജറാത്തിലെയും ഒക്കെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. മാത്രമല്ല, ആ ബി ജെ പി വിരുദ്ധ വാർത്തകളൊക്കെ തൊണ്ട തൊടാതെ ഇവിടെയുള്ളവർ വിഴുങ്ങുകയും ചെയ്യും. ഇതിനു മുൻപ് കുറച്ചുനാൾ മുൻപ് മറ്റൊരു സംഭവം അരങ്ങേറിയിരുന്നു ട്വിറ്ററിൽ. അതായത് പെഗാസസുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത, ഏഷ്യാനെറ്റിൽ തന്നെ വന്ന ഒരു വാർത്ത സിന്ധു സൂര്യകുമാർ തൻ്റെ പ്രൊഫൈലിൽ പങ്കുവച്ചിരുന്നു. ആ വാർത്ത ഇങ്ങനെയാണ്: പെഗാസസ് ചാര സോഫ്റ്റ്വെയർ ഇന്ത്യ വാങ്ങിയിരുന്നു, ന്യൂയോർക്ക് ടൈംസ് അന്വേഷണ റിപ്പോർട്ട് എന്നുള്ള ഒരു വാർത്തയായിരുന്നു. ആ വാർത്തയ്ക്ക് സിന്ധു സൂര്യകുമാർ ക്വോട്ട് ചെയ്ത് ആർടി ചെയ്തിരിക്കുന്നത്, ഏയ് അത് വാങ്ങിയത് അതിനൊന്നും ആവില്ലെന്നേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ആ ഒരു ട്വീറ്റിന് 140 ലൈക്ക് വന്നു. അതിൻ്റെ താഴെ മിസ്സിംഗ് എന്നുള്ള ഒരു ഹാൻഡിൽ ട്വിറ്ററിലുണ്ട്. ആ ഹാൻഡിൽ ഒരു കമൻ്റ് ഇട്ടു: ഇന്ത്യ പെഗാസസ് സോഫ്റ്റ്വെയർ വാങ്ങി നിങ്ങളെപ്പോലുള്ള രാജ്യദ്രോഹികളുടെയും വിഘടനവാദികളുടെയും ഫോൺ ചോർത്തിയതിൽ സന്തോഷിക്കുന്നവരാണ് ബി ജെ പിയെ വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റിയവർ. രാജ്യസുരക്ഷയ്ക്ക് ബി ജെ പി എന്തും ചെയ്യുമെന്ന ഈ ഒരു കാരണം കൊണ്ട് മാത്രം വീണ്ടും ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ അവർ റെഡിയാണ്. ഇതായിരുന്നു ആ ഒരു കമൻ്റ്. ആ ഒരു കമൻറ്റിന് 365 ഫേവാണ് കിട്ടിയത്. അതായത് സിന്ധു സൂര്യകുമാർ ഇട്ട ട്വീറ്റിനേക്കാൾ കൂടുതൽ ഫേവ് അതിനിട്ട കമൻറ്റിന് വന്നു. അതുകൊണ്ട് തന്നെ അതുമൂലം അതിനുശേഷം സിന്ധു സൂര്യകുമാർ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, താൻ ഇടുന്ന ട്വീറ്റിൻ്റെയൊക്കെ കമൻ്റ് അങ്ങ് ഹൈഡ് ചെയ്യും. കാരണം എങ്ങനെ സഹിക്കാൻ പറ്റും? സ്വന്തം ട്വീറ്റിന് പോലും കിട്ടാത്ത പിന്തുണയാണ് അതിന് വരുന്ന കമൻറ്റിന് സംഖികൾക്ക് വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോഴിതാ ഈ ഒരു വിവാദവും വന്നിരിക്കുന്നത്. എന്തായാലും സിന്ധു സൂര്യകുമാറിൻ്റെ സമയം അത്ര നല്ലതല്ല എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.